مرحبا بكم في حلقة تدريس اللغة العربية للمليباريين التي يقدمها فريق راديو السلام من مقره ببيرن المنة. مرحبا بكم مرة أخرى في هذه الحلقة، الدرس 19 بعدهم بطن بدأ بيس راديو മലയാളികൾ വേണ്ടി സമർപ്പിക്കുന്ന ഇലൽ അറബിയ അറബി പഠന പരിപാടിയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പാഠം 19. പിന്നിട്ട നാല് പാഠങ്ങളിൽ ഐന എവിടെ എന്നതും അതിനുള്ള ഉത്തരവുമാണ് വിശദമായി നാം പരിചയപ്പെടുകയും പരിശീലിക്കുകയും ചെയ്തത്. ഐന വെച്ച് വളരെ മനോഹരമായി വൃത്തിയായി എന്ത് കാര്യവും ചോദിക്കാനും ചോദിച്ചാൽ ഉത്തരം പറയാനും ഇപ്പോൾ നമുക്ക് സാധിക്കും. നാം അത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് സ്വയം ഉറപ്പുവരുത്തുക. ഇന്നത്തെ പാഠത്തിൽ തീർത്തും വ്യത്യസ്തമായ ഭാഷയിലെ വളരെ ലളിതമായ ചില കാര്യങ്ങളാണ് നാം പരിചയപ്പെടാൻ പോകുന്നത്. അതിനുശേഷം വീണ്ടും നാം ഭാഷ സംസാരിക്കാനുള്ള ശ്രമത്തിലേക്ക് തിരിച്ചു വരും. അതിനിടയ്ക്ക് വളരെ പ്രധാനപ്പെട്ട അത്യാവശ്യമെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ ഈ പാഠത്തിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അറബി ഭാഷയിൽ നാമങ്ങൾ നമുക്കറിയാം, മിക്കതും എന്ന ശബ്ദത്തിൽ അവസാനിക്കുന്നതായി നാം പരിശീലിച്ചിട്ടുണ്ട്, നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഉദാഹരണം മുഹമ്മദ്വൻ, കിതാബ്വൻ, മദ്രസത്വൻ, ഹാഫിലത്വൻ, കുറാസത്വൻ. പദം സ്ത്രീലിംഗമാവട്ടെ പുല്ലിംഗമാവട്ടെ, നാമങ്ങൾ മിക്കതും എന്ന ശബ്ദത്തിലാണ് അറബിയിൽ അവസാനിക്കുന്നത്. ഇത് നാം ഇതിനകം കണ്ടു കഴിഞ്ഞ അറബി ഭാഷയിലെ നാമങ്ങളുടെ ഒരു പൊതു പ്രത്യേകത എന്ന് വേണമെങ്കിൽ പറയാം. മറ്റൊന്ന്, നാം ഇതിനകം പരിചയപ്പെട്ട വാക്കുകളിലും വാചകങ്ങളിലും അൽ എന്ന് പറയുന്ന ഒരു പ്രത്യേക വാക്ക് ഏറിയും കുറഞ്ഞും കയറി വരുന്നതായിട്ട് നാം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. കിതാബൻ എന്നതിനോടൊപ്പം പലപ്പോഴും അൽ കിതാബ്, അദ്ദാരിസ് വിദ്യാർത്ഥി, അൽ ബൈത് വീട്, ഇതുപോലുള്ള പ്രയോഗങ്ങൾ ധാരാളമായി നാം കേട്ട് കഴിഞ്ഞു, നാം അനുഭവിച്ചു കഴിഞ്ഞു. ഇന്നത്തെ പാഠത്തിൽ അറബി ഭാഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലളിതമായ എന്നാൽ തന്ത്രപ്രധാനമായ വാക്കാണ് അൽ എന്ന് പറയുന്ന ഈ വാക്ക്. ഈ വാക്കിന്റെ പ്രയോഗം, ആ വാക്ക് പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ, ആ വാക്ക് പ്രയോഗിക്കുമ്പോൾ നാമത്തോടൊപ്പമാണ് ഈ വാക്ക് വരിക, ആ വാക്ക് വരുമ്പോൾ നാമത്തിന്റെ അർത്ഥത്തിലും ആശയത്തിലും നാമത്തിന്റെ ഘടനയിലും വരുന്ന വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ് എന്നത് സൂക്ഷ്മമായി നമുക്ക് അറിഞ്ഞിരിക്കണം. എങ്കിലേ നമുക്ക് അറബിയിൽ വളരെ നിസ്സാരമായ ഒരു വാചകം പോലും, വാചകമെന്നല്ല ഒരു വാചക കഷ്ണം പോലും പലപ്പോഴും നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ പാഠത്തിൽ അറബി ഭാഷയിലെ നാമങ്ങളും നാമങ്ങളിൽ അൽ എന്ന് പറയുന്ന ഈ തന്ത്രപ്രധാനമായ വാക്കും വരുന്നത് എന്നെ സംബന്ധിച്ചാണ് ഇന്ന് നാം ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇത് നേർക്കുനേരെ നമ്മുടെ ഭാഷ സംസാരിക്കാൻ പരിശീലിപ്പിക്കുക എന്നതിനപ്പുറം നാം പിന്നിട്ട പാഠത്തിലും ഇനി വരാൻ പോകുന്ന പാഠത്തിലും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായതുകൊണ്ടാണ് ഇത് ഈ സമയത്ത് ഇവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വളരെ തുടക്കത്തിൽ നാം ഇത് പറയാതിരിക്കാൻ കാരണം, അല്പം ഭാഷ നാം കേട്ട് മനസ്സിലാക്കിയതിനു ശേഷം ഈ കാര്യത്തിലേക്ക് തിരിച്ചു വരാം എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. ഏതായിരുന്നാലും അറബി ഭാഷയിൽ 28 അക്ഷരങ്ങളാണ് ഉള്ളത്. അക്ഷരങ്ങളെ കുറിച്ച് ശരിക്കും നമുക്ക് സംസാരിക്കാൻ അധികാരമില്ല, എന്തെന്നാൽ നമ്മുടെ ക്ലാസ് അക്ഷരങ്ങളില്ലാത്ത ക്ലാസ്സാണ്. ശബ്ദങ്ങൾ മാത്രമേ നമുക്ക് പരിചയമുള്ളൂ. കാരണം എഴുത്തില്ലാത്ത, വായനയില്ലാത്ത,
തീർത്തും ശബ്ദാധിഷ്ഠിതമായിട്ടുള്ള ക്ലാസ്സാണ് റേഡിയോ മുഖാന്തരം നാം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് നമുക്ക് പ്രവേശനമില്ല. എന്നിരുന്നാലും പൊതുവെ അറബിയെക്കുറിച്ച് സാമാന്യ ധാരണയുള്ളവർക്ക് അറിയാവുന്ന പോലെ അറബി തീരെ ഇതിനകം പരിചയപ്പെടാൻ അവസരം ലഭിക്കാത്തവർക്കും അറബി ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഷയാണ് എന്നും അറബിക്ക് സ്വന്തമായിട്ട് എഴുത്ത് രീതി ഉണ്ട് എന്നുള്ള കാര്യവും എല്ലാവർക്കും അറിയാം. എഴുത്തിന്റെ ലോകത്തിലേക്കുള്ള പ്രവേശനം നമുക്ക് തടയപ്പെട്ടിരിക്കുന്നു. എഴുത്തിനേക്കാൾ പ്രധാനപ്പെട്ടത് ഭാഷ സംസാരിക്കാനും കേട്ടാൽ മനസ്സിലാക്കാനും അത്യാവശ്യം പ്രതികരിക്കാനുമുള്ള ശേഷി ഉണ്ടാകുക എന്നുള്ളതാണ്. അതുണ്ടായിക്കഴിഞ്ഞാൽ ഭാഷയിലേക്ക് നമുക്ക് എഴുത്തിന്റെ ഭാഷയിലേക്കും നമുക്ക് സ്വന്തമായിട്ട് കടന്നെത്താൻ സാധിക്കും എന്ന നിലയിലാണ് നാം സംസാരത്തിനും ശ്രവണത്തിനും അതുപോലെ തന്നെ പറഞ്ഞ് പരിശീലിക്കുന്നതിനും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് റേഡിയോ ക്ലാസ്സിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. എന്നിരുന്നാലും ഭാഷയുടെ അടിത്തറ അക്ഷരങ്ങളിൽ നിലകൊള്ളുന്നു, പ്രത്യേകിച്ച് ലിഖിത ഭാഷയുടെ. അത് ശബ്ദഭാഷയായി മാറുമ്പോൾ ശബ്ദങ്ങളിൽ അക്ഷരങ്ങൾ ശബ്ദങ്ങളിൽ നിലകൊള്ളുന്നു. അറബിയിൽ 28 അക്ഷരങ്ങളുണ്ട്. അതിൽ 14 അക്ഷരങ്ങൾ ഒരു പ്രത്യേക പേരിൽ അറിയപ്പെടുന്നു, ബാക്കി 14 എണ്ണം മറ്റൊരു പേരിലും അറിയപ്പെടുന്നു. ഈ പേരിൽ അറിയപ്പെടാനുള്ള നിമിത്തം ഈ അക്ഷരങ്ങളിൽ 28 അക്ഷരങ്ങളിൽ ചില പ്രത്യേക അക്ഷരങ്ങളോടൊപ്പം അൽ എന്ന് പറയുന്ന ആ പ്രത്യേക തന്ത്രപ്രധാനമായ വാക്ക് വരുമ്പോൾ ആ വാക്കിന്റെ ഉച്ചാരണത്തിൽ അൽ എന്നത് പ്രത്യേക രീതിയിൽ സ്വാധീനം ചെലുത്തുന്നു. അതുപോലെ തന്നെ അൽ എന്നതിന്റെ ഉച്ചാരണത്തിൽ ആ വാക്കും പ്രത്യേക രീതിയിൽ സ്വാധീനം ചെലുത്തുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. എന്ന് വെച്ചാൽ അറബിയിൽ അൽ ഹുറൂഫു അശംസിയത്തു, ഷംസുൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്നാണ്, ഷംസിയത്ത് സൂര്യനുമായി ബന്ധപ്പെട്ടത്. അൽ ഹുറൂഫ്, ഹുറൂഫ് എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങൾ, അൽ ഹുറൂഫു അശംസിയത്തു കൂട്ടി പറയുമ്പോൾ അൽ ഹുറൂഫു ശംസിയത്തു സൂര്യാക്ഷരങ്ങൾ. അതുപോലെ അൽ ഹുറൂഫു അൽ ഖമരിയത്തു, ഖമർ ചന്ദ്രൻ, ഖമരിയത്ത് ചന്ദ്രനുമായി ബന്ധപ്പെട്ട അൽ ഹുറൂഫുൽ ഖമരിയത്തു ചന്ദ്രാക്ഷരങ്ങൾ, അൽ ഹുറൂഫു ശംസിയത്തു സൂര്യാക്ഷരങ്ങൾ, അൽ ഹുറൂഫു അൽ ഖമരിയത്തു, അൽ ഹുറൂഫുൽ ഖമരിയത്തു ചന്ദ്രാക്ഷരങ്ങൾ എന്നിങ്ങനെ അറബി ഭാഷയിലെ മൊത്തം 28 അക്ഷരങ്ങളിൽ 14 അക്ഷരങ്ങൾ അൽ ഹുറൂഫ് ശംസിയ സൂര്യാക്ഷരങ്ങളായും ബാക്കി 14 അക്ഷരങ്ങൾ അൽ ഹുറൂഫുൽ ഖമരിയ ചന്ദ്രാക്ഷരങ്ങളായും വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. അതിന് കാരണം ശംസുൻ എന്ന പദത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ശംസുൻ സൂര്യൻ, സൂര്യൻ എന്ന പദത്തിൽ, ശംസുൻ എന്ന പദത്തിൽ അറബിയിലെ അൽ എന്ന വാക്ക് വരുമ്പോൾ അതിന് അൽ ഷംസു എന്നാണ് എഴുത്തു ഭാഷയിൽ ഉണ്ടാവുക. പക്ഷെ അൽ എന്നതിലെ ൽ എന്ന് പറയുന്ന ൽ എന്ന ശബ്ദം സംസാരത്തിൽ അപ്രത്യക്ഷമാവുകയും ശംസുൻ എന്ന വാക്കിലെ ആദ്യ അക്ഷരത്തിന് കനം കൂടുകയും ചെയ്യുന്ന രീതിയാണ് അറബിയിലുള്ളത്. അപ്പോൾ അൽ ഷംസു എന്നത് അശംസു എന്നാണ് ഉച്ചരിക്കുക. ശംസുൻ എന്നാണ് പദം. ഷ എന്ന ശബ്ദത്തിന് മുമ്പ് അൽ എന്ന് വന്നാൽ അൽ എന്നതിലെ ൽ എന്ന ശബ്ദം സംസാര ഭാഷയിൽ സംസാരത്തിൽ നഷ്ടപ്പെടുകയും എഴുത്തു ഭാഷയിൽ ൽ എന്നുള്ളത് നിലനിൽക്കും. പക്ഷെ ഉച്ചരിക്കുമ്പോൾ ൽ എന്ന ശബ്ദം നഷ്ടമാകും. പകരം ശേഷമുള്ള വാക്കിലെ ആദ്യ അക്ഷരത്തിന് ശക്തി കൂടും, കൂടുതൽ ശക്തിയോടുകൂടി ഉച്ചരിക്കും. അപ്പോൾ ശംസുൻ എന്നതിനോടൊപ്പം അൽ വരുമ്പോൾ അൽ ഷംസു എന്ന് പറയുന്നതിന് പകരം അശംസു എന്നാണ് പറയുക. അൽ എന്ന വാക്ക് ഒരു ഇസ്മിനോടൊപ്പം, ഒരു നാമത്തോടൊപ്പം വരുമ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ടുന്ന സംഗതി, ആ നാമത്തിന്റെ അവസാനത്തിൽ ൻ എന്ന ശബ്ദമുണ്ടെങ്കിൽ ൻ എന്ന ശബ്ദം നഷ്ടപ്പെടും. ശംസുൻ എന്നതിൽ അൽ വന്നാൽ അശംസു എന്നാണ് പറയുക, അശംസുൻ എന്ന് പറയില്ല.
അൽ വരുമ്പോൾ എല്ലാ ഇടങ്ങളിലും എന്ന ശബ്ദത്തിൽ അവസാനിക്കുന്ന നാമങ്ങൾ ആണെങ്കിൽ അധ്യനാമങ്ങളും അങ്ങനെയാണ് അവസാനിക്കുക. അതിലെ എന്ന ശബ്ദം നഷ്ടപ്പെടും. ബൈത്വൻ വീട്, അൽ ബൈത്തു, അൽ ബൈത്വൻ എന്ന് പറയില്ല, അൽ ബൈത്തു. ഇനി ഒരു വാചകത്തിലാണെങ്കിൽ ചിലപ്പോൾ ബൈത്വൻ എന്നത് ബൈത്തൻ എന്ന് കാണാം, ബൈത്തിൻ എന്ന് കാണാം. അകാര ഇകാര ഉകാരങ്ങളിലെല്ലാം എന്ന ശബ്ദം വാചകങ്ങളിൽ വാചകഘടനക്കനുസരിച്ച് അറബിയിൽ നാമങ്ങൾക്ക് വരാം. ബൈത്വൻ, ബൈത്തൻ, ബൈത്തിൻ. ഇതിൽ ഏത് ഘട്ടത്തിലാണെങ്കിലും നാമത്തോടൊപ്പം അൽ വരികയാണെങ്കിൽ അവസാനത്തെ എന്ന ശബ്ദം നഷ്ടമാകും. അപ്പോൾ ബൈത്വൻ അൽ ബൈത്തു, ബൈത്തിൻ അൽ ബൈത്തി, ബൈത്വൻ അൽ ബൈത്തു, ബൈത്തൻ അൽ ബൈത്ത. അവസാനത്തെ എന്ന ശബ്ദം അൽ എന്ന് തുടക്കത്തിൽ വന്നാൽ നാമത്തിലെ അവസാനത്തിലെ എന്ന ശബ്ദം നഷ്ടപ്പെടും. നഷ്ടപ്പെട്ടതിന് ശേഷം എന്താണോ ഉള്ളത് അതിൽ അവശേഷിക്കും. ബൈത്വൻ അൽ ബൈത്തു, ബൈത്തൻ അൽ ബൈത്ത, ബൈത്തിൻ അൽ ബൈത്തി. അൽ എന്ന പദം ഏതൊരു നാമത്തോടൊപ്പം വന്നാലും ആ നാമം എന്ന ശബ്ദത്തിൽ അവസാനിക്കുന്നതാണെങ്കിൽ മിക്ക നാമങ്ങളും എന്ന ശബ്ദത്തിൽ അവസാനിക്കുന്നവ ആയിരിക്കും. അതല്ലാത്തവയുമുണ്ട് എങ്കിലും അധിക നാമങ്ങളും എന്ന ശബ്ദത്തിൽ അവസാനിക്കുന്നവയായിരിക്കും. എന്ന ശബ്ദം നഷ്ടപ്പെടും അൽ എന്ന പദം ഒരു നാമത്തിന്റെ തുടക്കത്തിൽ വരുമ്പോൾ. അപ്പോൾ അൽ ബൈത്തു, അശംസു എന്നിങ്ങനെയാണ് പറയുക. അൽ എന്ന പദം ഒരു നാമത്തോടൊപ്പം വരുമ്പോൾ അർത്ഥത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ചില വ്യത്യാസങ്ങളുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ടുന്ന സംഗതി, ഒരു നാമം നേർക്കുനേർ നാം സ്വീകരിക്കുമ്പോൾ, വെറുതെ ഒരു നാമം പറയുമ്പോൾ അൽ എന്ന പദം ചേർക്കാതെയാണ് പറയുക. ഉദാഹരണം, കിതാബുൻ, പുസ്തകം എന്നാണ് അതിനർത്ഥം. സംസാരത്തിൽ കിതാബ് എന്ന് പറയും. കിതാബ് എന്ന് പറഞ്ഞതിന്റെ പൂർണ്ണരൂപം കിതാബുൻ, പുസ്തകം എന്നാണ്. ഖുറാസത്വൻ, നോട്ട്ബുക്ക്, സംസാരത്തിൽ ഖുറാസ എന്ന് പറയും. ഏതായിരുന്നാലും അൽ എന്ന പദം ചേർക്കുന്നതിന് മുമ്പുള്ള രൂപം കിതാബുൻ അല്ലെങ്കിൽ ഖുറാസത്വൻ എന്നിങ്ങനെയായിരിക്കും. അതിനർത്ഥം കിതാബുൻ എന്ന് പറഞ്ഞാൽ പുസ്തകം എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ ഒരു പുസ്തകം എന്നാണ് അതിനർത്ഥം. എന്ന് വെച്ചാൽ ഏത് പുസ്തകത്തെക്കുറിച്ചും നമുക്ക് കിതാബുൻ എന്ന് പറയാം. ഖുറാസത്വൻ എന്ന് പറഞ്ഞാൽ നോട്ട് പുസ്തകം അല്ലെങ്കിൽ ഒരു നോട്ട് പുസ്തകം. ഏത് നോട്ട് പുസ്തകത്തിനെ കുറിച്ചും നമുക്ക് ഖുറാസത്വൻ എന്ന് പറയാം. എന്ന് വെച്ചാൽ കിതാബുൻ അല്ലെങ്കിൽ ഖുറാസത്വൻ, പുസ്തകം, നോട്ട്ബുക്ക് എന്നൊക്കെ പറഞ്ഞാൽ പുസ്തകമാകാൻ പറ്റുന്ന എല്ലാ സാധനത്തെയും കിതാബുൻ എന്നതുകൊണ്ടും, ഖുറാസത്വൻ എന്നതുകൊണ്ട് നോട്ട്ബുക്ക് ആകാൻ പറ്റുന്ന മുഴുവൻ സാധനങ്ങളെയും ഖുറാസത്വൻ എന്ന പദം കൊണ്ടും സൂചിപ്പിക്കും. എന്നാൽ അൽ എന്ന വാക്ക് ഇതിനോട് ചേർന്ന് വന്നാൽ അൽ കിതാബു അല്ലെങ്കിൽ അൽ ഖുറാസത്തു എന്നിങ്ങനെ അൽ ചേർന്ന് വന്നാൽ അർത്ഥത്തിലും അതിന്റെ ആശയത്തിലും വളരെ ആഴത്തിലുള്ള ചില വ്യത്യാസങ്ങൾ അൽ എന്ന പദം അതിനോടൊപ്പമുള്ള നാമത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. അതെന്തെന്ന് വെച്ചാൽ കിതാബുൻ, പുസ്തകം, ഏത് പുസ്തകവും ആവാം. എന്നാൽ അൽ കിതാബു എന്ന് വെച്ചാൽ ആ ഒരു പുസ്തകം അല്ലെങ്കിൽ ഈ പുസ്തകം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാരിക്കുക എന്നർത്ഥത്തിലല്ല, നമ്മുടെ മുമ്പിലുള്ള ആ പുസ്തകം, നമ്മുടെ മുമ്പിലുള്ള ഈ പുസ്തകം, അല്ലെങ്കിൽ നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മൾ ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രത്യേക പുസ്തകം. അതായത് കിതാബുൻ എന്ന് പറഞ്ഞാൽ ഇൻഡെഫിനിറ്റ് നാമമാണ്, അനിർണിത നാമമാണ്. പുസ്തകമാകാൻ പറ്റുന്ന എല്ലാ പുസ്തകത്തെക്കുറിച്ചും നമുക്ക് കിതാബ് എന്ന് പറയാം. അൽ കിതാബു എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ ബുക്കാണ്, ഒരു പ്രത്യേക പുസ്തകമാണ്. നമ്മുടെ മുമ്പിലുള്ളതോ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതോ ആയിട്ടുള്ള ആ ഒരു പ്രത്യേക പുസ്തകം. ഡെഫിനിറ്റ്, നിർണിതമാണത്. ഇക്കാര്യം ഇംഗ്ലീഷ് ഭാഷയിലൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ കാര്യം വളരെ എളുപ്പമാണ്. ബുക്ക്, പുസ്തകം,
എനി ബുക്ക്, ഏത് പുസ്തകത്തിനെ കുറിച്ചും ബുക്ക് എന്ന് പറയാം. ദ ബുക്ക് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയ ദ THE എന്ന വാക്ക് ഒരു നാമത്തോടൊപ്പം ചേർത്താൽ ഒരു പ്രത്യേക പുസ്തകമായി, ഡെഫിനിറ്റ് നൗണായി, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണത്. അപ്പോൾ ബുക്ക് പുസ്തകം, ദ ബുക്ക് പ്രത്യേക പുസ്തകം, ഇവ തമ്മിലുള്ള അർത്ഥ വ്യത്യാസം എന്താണോ അതേ വ്യത്യാസമാണ് അറബിയിൽ കിതാബുൻ എന്നതും അൽ കിതാബു എന്നതും തമ്മിലുള്ള വ്യത്യാസം. കിതാബുൻ എന്ന് പറഞ്ഞാൽ പുസ്തകം, അൽ കിതാബു ദ ബുക്ക് ഒരു പ്രത്യേക പുസ്തകം. വലദുൻ കുട്ടി, അൽ വലദു ആ ഒരു പ്രത്യേക കുട്ടി, വലദുൻ ബോയ്, അൽ വലദു ദ ബോയ്. ചുരുക്കം, ഒരു നാമത്തോടൊപ്പം അൽ എന്ന് പറയുന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ, അറബിയിലെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് അൽ എന്നത്. അറബിയിൽ ഒരു നാമത്തോടൊപ്പം അൽ എന്ന പദം വന്നാൽ ആ അൽ എന്നത് അതിന്റെ അർത്ഥത്തെ ഈ പറഞ്ഞ രീതിയിൽ, ഇപ്പോൾ നാം പറഞ്ഞ രീതിയിൽ സ്വാധീനിക്കും. കലമുൻ പേന, ഒരു പേന ഏത് പേനയുമാകാം. അൽ കലമു ദ പെൻ, ഒരു പ്രത്യേക പേന എന്നർത്ഥം ലഭിക്കും. ഇത് അർത്ഥത്തിലുള്ള സ്വാധീനമാണ്. അൽ എന്ന പദം നാമത്തോടൊപ്പം വരുമ്പോൾ എന്ന ശബ്ദത്തിൽ അവസാനിക്കുന്ന നാമങ്ങളാണെങ്കിൽ, അധികനാമവും ആ ഇനത്തിൽപ്പെട്ടാണെന്ന് നമുക്കറിയാം, എന്ന ശബ്ദം നഷ്ടപ്പെടും. ബാക്കിയുള്ളതെന്തോ അത് അവശേഷിക്കും. ഇക്കാര്യവും നാം മനസ്സിലാക്കി കഴിഞ്ഞു. ഇത് പദത്തിന്റെ രൂപത്തിൽ അൽ എന്ന് പറയുന്ന പദം ഒരു നാമത്തോടൊപ്പം വരുമ്പോൾ ആ നാമത്തിന്റെ രൂപത്തിൽ വരുത്തുന്ന വ്യത്യാസമാണ്. ഉച്ചാരണത്തിൽ വരുന്ന വ്യത്യാസം, അൽ എന്ന പദം നാമങ്ങളോട് ചേർന്ന് വരുമ്പോൾ നാമത്തിന്റെ ആദ്യത്തെ അക്ഷരം സൂര്യാക്ഷരങ്ങളാണോ ചന്ദ്രാക്ഷരങ്ങളാണോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ, സൂര്യാക്ഷരങ്ങളാണെങ്കിൽ അൽ എന്നതിലെ ൽ എന്ന ശബ്ദം കേൾക്കാതിരിക്കുകയും അത് കഴിഞ്ഞുള്ള ശബ്ദം ഇരട്ടിക്കുകയും ശക്തിയിൽ പറയുകയും ചെയ്യും. അതേസമയത്ത് ചന്ദ്രാക്ഷരങ്ങളാണെങ്കിൽ സാധാരണ പോലെ, ഒന്നും സംഭവിക്കാത്ത പോലെ അൽ എന്ന് പൂർണ്ണമായും ശേഷമുള്ള നാമവും അതിനോടൊപ്പം ചേർത്ത് പറയുകയും ചെയ്യും. ഈ രീതിയാണ് അറബിയിലുള്ളത്. ഏതൊക്കെ അക്ഷരങ്ങളാണ് സൂര്യാക്ഷരങ്ങളും ചന്ദ്രാക്ഷരങ്ങളും എന്നത് നമുക്ക് അടുത്ത പാഠത്തിൽ വിശദമായി പരിചയപ്പെടാം. ഇലാ ലിഖാഇൻ ഖരീബ്. മഅ സലാമ.